രാധാമണി, രാധാമണി തങ്കജി എന്ന് വിളിക്കും. ശങ്കർ മഹാദേവന്റെ അമ്മയാ. ഇതെന്റെ മൂത്ത മോൻ ശേഖരന്റെ ഭാര്യ കമല. ഞങ്ങളെ ഇങ്ങനെ വാതുക്കൾ തന്നെ നിർത്താതെ അകത്തേക്ക് ക്ഷണിച്ചൂടെ? അയ്യോ, ക്ഷമിക്കണം കേട്ടോ. അകത്തേക്ക് വരൂ. ഗൗരിയുടെ അച്ഛനാണ്. നമസ്കാരം. ഇത് ശ്യാമേട്ടന്റെ അമ്മയും ശങ്കറിന്റെ അമ്മയും ഏട്ടത്തിയുവാ. കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോ ചെക്കന്റെ വീട് കാണാൻ വരുന്നൊരു ചടങ്ങുണ്ടല്ലോ. ഞാൻ ഹരിപ്പാടുകാരിയാ. കല്യാണം കഴിഞ്ഞ് തൃശ്ശൂര് വന്നിട്ട് വർഷങ്ങൾ ഒരുപാടായെങ്കിലും ഇപ്പോഴും എന്റെ നാവിൽ തൃശ്ശൂർ ഭാഷ അങ്ങനെ അങ്ങോട്ട് വരില്ല. കുട്ടികളുടെ അച്ഛൻ എപ്പോഴും അത് പറഞ്ഞ് കളിയാക്കും. വീട് പ്രതീക്ഷിച്ച പോലെ അല്ല, ഒരുപാട് ചെറുതാ. അല്ലേ കമലേ? എന്തുട്ടമ്മേ, ഇത് നല്ല വീടല്ലേ? നല്ല വീടാ, പക്ഷെ ചെറിയ വീടായി പോയി. എന്റെ വേണിക്ക് ഇവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്തോ. അയ്യോ, വേറൊരു രീതിയിലും വിചാരിക്കല്ലേ. ഞങ്ങളുടെ വീടെന്ന് വെച്ചാ അതൊരു വീടല്ല, അത് വന്ന് കാണുമ്പോ അറിയാൻ പറ്റും കൊട്ടാരമാ. എന്തായാലും ഗൗരി നല്ല ഭാഗ്യവതിയാ. കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്കെന്നൊക്കെ ഗൗരിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് തമാശയ്ക്ക് പറയാം. അല്ലേ കമലേ? ഞാനിങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വീടിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. അയ്യോ മോനെ, കഷ്ടപ്പെടാതെ ഒന്നും ഉണ്ടാവില്ല. കഷ്ടപ്പെടാതെ എന്തെങ്കിലും കിട്ടുമോ? കിട്ടുമോ കമലേ?